എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും ഞാൻ രാമായണ മാസ സുദിനാശംസകൾ നേരുന്നു. രാമായണ മാസം, രാമായണം എന്നാണ്, രാ എന്നാൽ ഇരുട്ടാണ്. നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്നും ആ ഇരുട്ട് മാറണം, വെളിച്ചം വരണം എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ പൂർവികരുടെ വിവക്ഷ. എന്നിരുന്നാലും രാമൻ്റെ അയനം, രാമനെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ പാരായണം ചെയ്യും ഈ വരുന്ന കർക്കിടക മാസത്തിൽ. പഞ്ഞമാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പഞ്ഞമാസമല്ല, ഭക്തി ലഹരി നൽകുന്ന ഒരു മാസം തന്നെയാണ്. രാമകഥാമൃതം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകിയാൽ നമ്മളുടെ പുതുതലമുറ യാതൊരുവിധ വയലേഷനുമില്ലാത്ത നല്ല കുട്ടികളായി വളരും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമലക്ഷ്മണന്മാരുടെ ജീവിതകഥ തന്നെ. രാമായണം നമ്മൾ നിത്യം പാരായണം ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ കുട്ടികളിലേക്ക് അതിനെ പകർന്നു നൽകിയാൽ അവർ മാതാ, പിത, ഗുരു, ദൈവം, സഹോദരൻ, സഹവർത്തികൾ, ഭൂമി, ഗൃഹം ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവുണ്ടാകുവാൻ വേണ്ടി തന്നെയാവണം നമ്മുടെ പൂർവികൾ രാമായണ മാസത്തെ ആചരിച്ചു പോന്നിരുന്നത്. എന്നിരുന്നാലും ഞാൻ ഇന്നേ ദിവസം രാവിലെ ഒരു സ്വസ്തിക പത്മമിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടി, എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യം വരുന്നതിന് വേണ്ടി ശ്രീരാമ ലക്ഷ്മണ സീതാസമേത ഹനുമത് പൂജ ചെയ്തു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. രാമായണം പാരായണം ചെയ്ത് ആ പുസ്തകം മടക്കി, ആ ഗ്രന്ഥം മടക്കി നമ്മുടെ അലമാരയിൽ വെച്ചിട്ട് അടുത്ത വർഷം എടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കരുത്. ആ പാരായണത്തിന് ശേഷം, ഈ വരുന്ന രാമായണ കർക്കിടകമാസ പാരായണത്തിന് ശേഷം അതിലെ കഥാമൃതം എന്നും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ അറിയിക്കട്ടെ. ഏവർക്കും നന്മകൾ നേരുന്നു, നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.